പെൻഷൻ പ്രായം 58 ആക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 17,000 കൂടിയ ശമ്പളം 120,000 രൂപയുമാണ്. പൂർണ്ണ പെൻഷനുള്ള സർവീസ് കാലാവധി 30ൽ നിന്ന് 25 വർഷമായി കുറയ്ക്കണം. ശമ്പള പരിഷ്കരണം 5 വർഷത്തിൽ ഒരിക്കൽ എന്നത് 10 വർഷത്തിലാക്കാനും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനാർ അധ്യക്ഷനായ കമ്മീഷൻ ശുപാർശ ചെയ്തു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ അതേപടി നടപ്പാക്കിയാൽ സർക്കാരിനുണ്ടാകുന്ന അധിക ബാധ്യത 5,277 കോടി രൂപയാണ്. റിപ്പോർട്ട് പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വലിയ ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്ന് ധനമന്ത്രി കെ എം മാണി പ്രതികരിച്ചു. ₹26,667 കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷം ശമ്പളത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. പെൻഷന് 13,171 കോടിയും അടിസ്ഥാന ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ ഇരട്ടിയാക്കിയതോടെ ബജറ്റ് കണക്ക് മാറ്റിയെഴുതേണ്ടി വരും. നിലവിൽ റവന്യൂ വരുമാനത്തിന്റെ 80%ത്തിലധികം ശമ്പളത്തിനും പെൻഷനുമായി മാറ്റുന്നു. വികസനത്തിനായി കടം വാങ്ങുന്ന പണം നിത്യനിദാന ചെലവിനായി വകമാറ്റുന്നു എന്നതാണ് സ്ഥിതി. മൂലധന ചെലവിൽ ഇതര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പിന്നിലാണ് കേരളമെന്ന് ശമ്പള കമ്മീഷൻ തന്നെ നിരീക്ഷിക്കുന്നു. ഏറ്റവും വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകും. ഏതായാലും ജീവനക്കാർക്ക് വേണ്ടി വലിയൊരു ബാധ്യതയാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. മന്ത്രിസഭ പരിഗണിക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചേക്കും. ഉയർന്ന ആയുർദൈർഘ്യവും കുറഞ്ഞ വിരമിക്കൽ പ്രായവും എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പ്രായം 58 ആയി ഉയർത്താനുള്ള കമ്മീഷൻ ശുപാർശ. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് പല പ്രാവശ്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. പെൻഷൻ പ്രായം ഉയർത്തുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് അനുഗ്രഹമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യത തീരെയില്ല. 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണവും സർക്കാരിന് ആശ്വാസകരമാണ്. പക്ഷേ ജീവനക്കാരുടെ കടുത്ത എതിർപ്പിന് ചെവി കൊടുക്കാതിരിക്കുമോ എന്നതാണ് ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇതിൽ പ്രതികരിക്കാൻ ശമ്പള കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ, വി ഡി സതീശൻ എം എൽ എ, എം പി രാജേഷ് എം പി, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ബി എ പ്രകാശ്, എൻ ജി ഒ യൂണിയൻ പ്രതിനിധി മാത്തുക്കുട്ടി, ഡിജോ കാപ്പൻ എന്നിവർ ആദ്യം ഒരു ഇടവേള. ശമ്പള കമ്മീഷൻ ശുപാർശ സംസ്ഥാനത്തിന് താങ്ങാനാകുമോ ചർച്ച തുടങ്ങുകയാണ്. ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ, 5,227 കോടി രൂപയുടെ അധിക ബാധ്യത എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടിലും താങ്കൾ പറഞ്ഞത്. പക്ഷേ ഫിക്സേഷൻ, അതേപോലെ തന്നെ സർക്കാർ മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന അധിക ഗ്രാൻ്റ് ഒക്കെ നോക്കുമ്പോൾ ബാധ്യത ഇതിലും കൂടുമെന്നുള്ള സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആദ്യം അതിനോടുള്ള താങ്കളുടെ പ്രതികരണം. സർക്കാരിൻ്റെ പ്രധാനമായിട്ടുള്ള ചുമതല എംപ്ലോയീസിന് ശമ്പളവും അവരുടെ ആനുകൂല്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെൻഷനേഴ്സിനും അതിൽ ഞങ്ങൾ ഒരു കൂടുതൽ കൊടുത്തതെന്ന് പറയാൻ, ഒരു ലിവിങ് വേജസ് ഏറ്റവും താഴെയുള്ള ജോലിക്കാർക്ക്, ഈ പ്യൂണ്, അറ്റൻഡർ, അതുപോലെ ക്ലർക്ക്, അതുപോലെ നേഴ്സ്, പോലീസ് കോൺസ്റ്റബിൾസ്, അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ എണ്ണസംഖ്യ അങ്ങനെയുള്ള താഴെക്കിടയുള്ള ജോലിക്കാരുടെയാണ്. അപ്പോൾ അവരുടെ ശമ്പളം കൂട്ടിയപ്പോൾ തീർച്ചയായിട്ടും അധിക ബാധ്യത കൂടി. അതാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഒരു ലിവിങ് വേജസ് കൊടുക്കാത്ത ശമ്പള കമ്മീഷന് ഏത് രീതിയിൽ ശമ്പളം പരിഷ്കരിക്കാൻ സാധിക്കും, അതുപോലെ പെൻഷൻ പരിഷ്കരിക്കാൻ സാധിക്കും? അതുകൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു 10 വർഷം മാന്യമായൊരു ശമ്പള സ്കെയിൽ ഫിക്സ് ചെയ്തേച്ച് 10 വർഷത്തേക്ക് അതിന് സാധ്യത വേണം, അതിനെ 10 വർഷത്തേക്ക് നിലനിർത്തണം. ആ ഇൻഫ്ലേഷൻ, അതുപോലെ വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് അതിനു ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഡി എ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിൽ ഡി എ, 1 വർഷം 2 DA കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ ശമ്പള സ്കെയിലുകളും പെൻഷനും 10 വർഷത്തേക്ക് നിലനിർത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഉൾക്കൊള്ളുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഫിക്സേഷന്റെ കാര്യം വരുമ്പോൾ കുറച്ച് കൂടുതൽ അധിക ബാധ്യത വരുമോ? കേരള വാട്ടർ അതോറിറ്റി, സർവകലാശാലകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സർക്കാർ നിരക്കിലുള്ള ശമ്പളം, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഗ്രാൻ്റ് അധികം കൊടുക്കേണ്ടി വരുമ്പോഴൊക്കെയുള്ള ബാധ്യത കൂടി നോക്കുമ്പോൾ ഈ ശുപാർശ അംഗീകരിച്ചാൽ 5,227 എന്നുള്ളതിൽ നിന്ന് വളരെയധികം ബാധ്യത ഉയർന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള വാദത്തോട് യോജിക്കുന്നുണ്ടോ?
അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ എക്സാമിൻ ചെയ്തിട്ടില്ല. അത് വാസ്തവത്തിൽ ഗവൺമെൻ്റ് അടുത്ത് നോക്കണ്ട. പക്ഷേ ഞങ്ങൾ അതെല്ലാം പൊതുവെ അത് പരിഗണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ സയൻറ്റിഫിക്കായിട്ട് വർക്കൗട്ട് ചെയ്തതാണ് ഇത്. അതിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല. പിന്നെ വേറൊന്ന്, ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് ആദ്യത്തെ ഭാഗം ഒന്നാം ഭാഗമാണ് കൊടുത്തത്, രണ്ടാം ഭാഗം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ നമ്മൾ ഈ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തണം, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അധിക സ്റ്റാഫിനെ റീഡിപ്ലോയ് ചെയ്യണം, അങ്ങനെയുള്ള പല പല ശുപാർശകൾ ചെയ്യാനിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈസ്, എംപ്ലോയീസിൻ്റെ സൈസ് തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വികേന്ദ്രീകരണം വന്നു, പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റി അധികാരം കൈമാറി, വികസന പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുത്തു, ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം അവർക്കാണ്. എന്നിട്ടെല്ലാം സെക്രട്ടേറിയറ്റിൻ്റെ സൈസ് ഇന്നും 5000 തുടരുകയാണ്. ഏത് രീതിയിലാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് കാര്യമായ ഒരു കാര്യക്ഷമത നടപ്പാക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളും റീഡിപ്ലോയ്മെൻറ്റും ആവശ്യം വരും. അതുകൊണ്ട് എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് കൂടാതെ തീർച്ചയായിട്ടും സർക്കാർ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ എണ്ണം തന്നെ കുറയ്ക്കാൻ ഒക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. തീർച്ചയായും, പക്ഷേ മാന്യമായ വേതനം ഒരിക്കലും കൊടുക്കാണ്ടിരിക്കാൻ, ഒരു ലിവിങ് വേജസ് കൊടുക്കാണ്ടിരിക്കണം ശരിയല്ല. അത് മാത്രമല്ല, ഞങ്ങൾ പരിഗണിച്ച വേറൊരു കാര്യം, അടുത്ത ശമ്പള കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ 1/1/2016 വരാനിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ശമ്പള പരിഷ്കരണം കിട്ടും. അതുകൊണ്ട് ഒരു ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു ശമ്പളം, മാന്യമായ വേതനം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും കൊടുക്കണം, പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊടുക്കണം, നേഴ്സുമാർ പ്രത്യേകിച്ച്, അങ്ങനെ പലരെയും ഞങ്ങൾ മുൻഗണന, ഇങ്ങനെയുള്ള ആരോഗ്യ മേഖല, പോലീസ്, വിദ്യാഭ്യാസം, അതിനൊക്കെ മുൻഗണന കൊടുത്ത് താഴെത്തട്ടിലുള്ളവരെ ഒരു ഒന്ന് സാമ്പത്തികമായിട്ട് ഒന്ന് മെച്ചപ്പെടുത്തുക, ആ ഉദ്ദേശത്തോടെയാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ദയവായി തുടരുക. ശ്രീ എം പി രാജേഷ്, 58 പെൻഷൻ പ്രായം ഉയർത്തണമെന്നുള്ള ശുപാർശ നിലവിൽ UDF പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമാണ്. അത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ 5227 കോടി രൂപ എന്ന് ഇപ്പോൾ പറയുമ്പോഴും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർവകലാശാലകൾക്കും വാട്ടർ അതോറിറ്റി, തദ്ദേശ സ്ഥാപനങ്ങൾ, ഇവർക്കൊക്കെയുള്ള ഗ്രാൻഡും ഫിക്സേഷനും ഒക്കെ വരുമ്പോൾ അധിക വരുന്ന ബാധ്യത തൽക്കാലത്തേക്ക് മാനേജ് ചെയ്ത് നിൽക്കാൻ സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക പോംവഴി പെൻഷൻ പ്രായം ഉയർത്തലായി ഒരു സാഹചര്യം കൂടി വരികയാണ്. എങ്ങനെ പ്രതികരിക്കും അതിനോട്? പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ കേരളത്തിലെ ചെറുപ്പക്കാരും അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. DYFI ചെറുപ്പക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്ന നിലയിൽ നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുള്ളതാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്നത്. കാരണം ഇപ്പോൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായിട്ട് പറയുന്ന കുറേ വാദങ്ങളുണ്ട്. ആ വാദങ്ങൾ മാത്രമായിട്ട് ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ അതിൽ വസ്തുതയില്ലെന്ന് തോന്നാം. പക്ഷേ നമ്മൾ ഒരു ഭാഗം ഭാഗികമായിട്ടൊരു വീക്ഷണം മാത്രം ഒരു പ്രശ്നത്തിൻ്റെ എടുത്താൽ പോരല്ലോ, കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. ഒന്നാമത്തെ കാര്യം, യൂത്ത് അൺഎംപ്ലോയ്മെൻ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ നിരക്ക്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ എല്ലാം കണക്കുകൾ ഇത് തെളിയിക്കുന്നതാണ്. കേരളം കേരളത്തിലാണെങ്കിൽ പൊതുവിൽ ഇന്ത്യയിൽ തന്നെ ശരാശരി പ്രായം, ചെറുപ്പ ജനസംഖ്യയുടെ പ്രായം കുറഞ്ഞു വരികയാണ്. അതാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനസംഖ്യ കൂടുതൽ ചെറുപ്പമുള്ളതായിത്തീരുന്നു. എന്നാൽ അതേസമയം തന്നെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും നിരക്ക് കൂടുന്നു. ഇത് വല്ലാത്തൊരു സാമൂഹികമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള സ്ഥിതി കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ തൊഴിൽരഹിതർക്കെല്ലാം സർക്കാർ ജോലി കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ന്യായമായിട്ട് വരും, കൊടുക്കാനാവില്ല. പക്ഷേ അതേസമയം നമ്മൾ കാണും, ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദായകൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എംപ്ലോയർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സർക്കാർ ജോലി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ നിൽക്കുകയും ആ തൊഴിലവസരം കൂടി കുട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. ഇപ്പോൾ തന്നെ സർക്കാർ സർവീസിൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് മോഡേണൈസേഷൻ ഗവർണൻസ് പ്രോഗ്രാം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തൊഴിൽ അവസരങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്, തസ്തികകൾ നിർത്തലാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിയമന നിരോധനം അപ്രഖ്യാപിതമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഔട്ട്സോഴ്സിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽദായകൻ ഗവൺമെൻറ്റാണ്. ആ തൊഴിലവസരത്തിന് കൂടി ഇപ്പോൾ കൂച്ചുവിലങ്ങിടുന്നു എന്ന് വന്നാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ അതാണല്ലോ സംഭവിക്കുക. അതുകൂടി കൊട്ടിയടയ്ക്കപ്പെടുന്നു എന്ന് വരുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായിരിക്കും. എന്തായാലും ശമ്പളവും പെൻഷനും പലിശയും കൂടി 90% ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സർക്കാരിന് ഈ ശുപാർശയുമായി എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? VD സതീശൻ, ശമ്പളവും പെൻഷനും പലിശയും കൂട്ടി ഏതാണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ 90% നൽകേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് 5227 കോടി രൂപയുടെ ഒരു അധിക ബാധ്യത നൽകുന്ന റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്.
യാഥാർത്ഥ്യബോധത്തോടെ ആ റിപ്പോർട്ട് പഠിച്ച് തീരുമാനമെടുക്കുമോ അതോ തിരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് കയ്യടി നേടാൻ വേണ്ടിയുള്ള തീരുമാനമായിരിക്കും എടുക്കുക? അല്ല, കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഈ 90% ശമ്പളവും പെൻഷനും നമ്മുടെ വരുമാനത്തിൻ്റെ കൊടുക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഭാരം പേറേണ്ടത് സർക്കാർ ജീവനക്കാരല്ല, കാരണം അത് സംസ്ഥാനത്തിൻ്റെ എക്കോണമി വർദ്ധിപ്പിക്കണം, കൂടുതൽ വിഭവങ്ങൾ കണ്ടുപിടിച്ച് വരുമാനം വർദ്ധിപ്പിക്കണം. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ആരായാതെ, ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ആരായാതെ ചെയ്തതുകൊണ്ടാണ് വരുമാനം കുറഞ്ഞു പോകുന്നത്. വരുമാനം കുറഞ്ഞു പോകുന്നതിന് അതുകൊണ്ട് ഈ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വെട്ടി കുറയ്ക്കാൻ കഴിയില്ല. ശമ്പള കമ്മീഷൻ പരിഗണിക്കുന്നത് ജീവിത സൂചികയെ അടിസ്ഥാനമാക്കി ഒരു ലിവിങ് വേജസ്സാണ് കൊടുക്കുന്നത്. അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ഇന്നത്തെ ജീവിത സൂചിക എന്താണ്, ലൈഫ് ഇൻഡെക്സ് എന്താണ്, അതിനെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡിലെ ഒരു ജീവനക്കാരനാണെങ്കിലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ ഒരു സ്റ്റാറ്റസിനനുസരിച്ച്, എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, നമ്മൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി നല്ല സ്ഥാനത്തേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ളൊരു സ്റ്റാറ്റസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. അതൊന്നും കൂടുതലായിട്ടുള്ള അത്യാഗ്രഹങ്ങളല്ല, അതൊക്കെ സാധാരണ ആഗ്രഹങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് കൊടുക്കണം. അതിന് ഇന്നത്തെ ലൈഫ് ഇൻഡെക്സ് അനുസരിച്ചിട്ടുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം, ഒരു അവ്യക്തതയുണ്ട്, അത് ചെയർമാൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 10 വർഷത്തേക്കാക്കി മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ശുപാർശ തന്നിരിക്കുന്നത് അടുത്ത 10 വർഷത്തേക്കാണോ അല്ലെ അടുത്ത 5 വർഷത്തേക്ക് മാത്രമാണോ? അടുത്ത 10 വർഷത്തേക്കാണെങ്കിൽ ഇത് ഈ ശുപാർശ മതിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു മാറ്റം, ഒരു ചേഞ്ച് സാധാരണ കൊടുക്കണം. കാരണം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 10 വർഷത്തേക്ക് ലോങ് ടേം എഗ്രിമെൻ്റ് സെറ്റിൽമെൻറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ 10 വർഷം കണക്കാക്കി ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ 10 വർഷം കണക്കാക്കിയിട്ടാണോ ഈ ശമ്പള വർധനവ് ശുപാർശ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അതോ 5 വർഷത്തേക്കാണോ എന്ന് കൂടി വ്യക്തമായാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ, താങ്കളുടെ മറുപടി ഇതിനോട്? ആ, ഈ ശമ്പള കമ്മീഷൻ്റെ നിർദ്ദേശം ഇപ്പം ഞങ്ങൾ നിർദ്ദേശിച്ച സ്കെയിലും ഈ പരിഷ്കരണവും ശമ്പളവും പെൻഷനും അടുത്ത 10 വർഷത്തേക്ക് നിലനിർത്തണമെന്നാണ്. അതിൽ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 6 മാസത്തിൽ 1 വർഷം 2 പ്രാവശ്യം ഡി എ റൈസ് കൊടുക്കുന്നുണ്ട്. വിലക്കയറ്റത്തിനെ നിയന്ത്രിക്കാനായിട്ടുള്ള, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഡി എ കൊടുക്കുന്നുണ്ട്, ഡിയർനെസ് അലവൻസ്. അത് സെൻട്രൽ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്കെയിൽസ് 10 വർഷത്തേക്ക് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഓക്കെ, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ മാത്തുക്കുട്ടി, ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അന്തസത്തയോട് പൂർണ്ണമായും എൻ ജി ഒ യൂണിയൻ അനുകൂലിക്കുന്നുണ്ടോ, പര്യാപ്തമാണോ? അല്ല, അതിൽ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പോൾ പറഞ്ഞ ഈ ശമ്പള കമ്മീഷൻ 10 വർഷമാണ്, അതിൻ്റെ അകത്ത് നമ്മുടെ ചെയർമാൻ ബഹുമാനായ സി എൻ രാമചന്ദ്രൻ സാർ പറഞ്ഞത് സംസ്ഥാന ജീവനക്കാർക്കും എല്ലാ മേഖലയിലും 6 മാസത്തിലൊരിക്കൽ ക്ഷാമബത്ത കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ഷാമബത്ത കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് ശമ്പളം ബഹിഷ്കരിച്ചാൽ മതിയെന്നതാണ്. കേരളത്തിന് ഒത്തിരി സവിശേഷതയുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 9 ശമ്പള പരിഷ്കരണം 5 ആണ്ടുകൾ കൂടുമ്പോൾ നടപ്പിലാക്കാൻ കേരളത്തിലെ കാലാകാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ 9 വർഷം എന്ന് പറയുന്നത്, 9 ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഉണ്ടാകുന്ന സാമൂഹ്യമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൂലി പരിഷ്കരിക്കുക എന്ന് തന്നെയാണ്. ആ കൂലി പരിഷ്കരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ നാനാ മേഖലകളിലും ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുന്നത്. അവിടെയെല്ലാം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്താണ്? കേരളത്തിൽ തന്നെ ബാങ്കിങ് സെക്ടർ, കോളേജ് അധ്യാപകർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ബാധകമായ ഒരു ഒരു ചുവട് മാറ്റത്തിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശമല്ലേ കമ്മീഷൻ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ മേഖലയിൽ തന്നെ 10 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പുനരാലോചന നടത്തണമെന്നാണ് ആ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ പറയുന്നത്. അതിൻ്റെ ഒരു സവിശേഷത കേരളത്തിൽ ഓരോ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ? ഒന്ന്, ഞാൻ ചോദിക്കുന്നത് 2009 മുതൽ 2014 വരെ ഉണ്ടായ വിലക്കയറ്റത്തിലും ജീവിതസൂചിയിലുണ്ട മാറ്റങ്ങളിലും സാമൂഹികമായിട്ട് വളർച്ചയ്ക്കും അനുസരിച്ച് ഒരു കൂലി വർധനമാണ് ഇപ്പോൾ ഈ 5 വർഷം ഒരിക്കൽ പരിഷ്കരിക്കാമെന്ന് വന്നത്. 2, ഈ 5 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ക്ഷാമത്തെ ലയിപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു പരിഷ്കരണം വരുന്നത്. ഇവിടെ ഇപ്പോൾ 17,000 രൂപയുടെ ശമ്പള സ്കെയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ഈ 80% ക്ഷാമത്തെ വിലക്കയത്തിനനുസരിച്ച് വന്നതുകൂടി ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേദനഘടനയാണ് വന്നിട്ടുള്ളത്. ഓരോ 5 വർഷം കൂടുമ്പോൾ അങ്ങനെ സാമാന്യ വഴി ഇതിനെ ലഘൂകരിച്ച് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു വേദന സ്കെയിലിലേക്ക് വരാൻ കഴിയും. ശ്രീ ബി എ പ്രകാശ്,
താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 10 വർഷത്തിൽ ഒരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്നൊരു ശുപാർശ നൽകിയപ്പോൾ വലിയ കോലാഹലമാണ് ഉണ്ടായത്. രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ സർവീസ് സംഘടനകളൊക്കെ ആ റിപ്പോർട്ട് കത്തിക്കുകയും താങ്കളുടെ കോലം കത്തിക്കലടക്കം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നു 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്നുള്ളത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ശുപാർശയാണോ അതോ ശ്രീ മാത്തുക്കുട്ടി സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളിൽ 10 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം അനിവാര്യമാണോ? സർക്കാരിൻ്റെ ധനസ്ഥിതിയും ഇവിടുത്തെ സ്ഥിതിഗതികളെ പറ്റി അറിയുന്ന ആരും പറയുന്ന ഒരു കാര്യം 10 വർഷത്തിലൊരിക്കൽ മാത്രമേ ശമ്പളം പരിഷ്കരിക്കാനായിട്ടുള്ള ധനസ്ഥിതി നമ്മുടെ സംസ്ഥാനത്തിനുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായിട്ടും ആഴത്തിൽ പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് 2012 ഞങ്ങൾ കൊടുത്ത പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ടിൽ 10 വർഷത്തിലൊരിക്കൽ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തത്. അന്ന് അതിന് വലിയ എതിർപ്പാണെങ്കിലും ഇന്ന് ഈ കമ്മീഷൻ, ശമ്പള പരിഷ്കാര കമ്മീഷൻ തന്നെ അത് അംഗീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു സംശയം മാത്രം, അന്ന് താങ്കളുടെ നേതൃത്വത്തിലുള്ള സമിതി കൊടുത്ത ആ ശുപാർശകളോട് ധനവകുപ്പും സർക്കാരും അനുകൂലമായ തീരുമാനമായിരുന്നു എടുത്തത്. അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായത്തിൻ്റെയും ഈ പറഞ്ഞ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി എന്നുള്ള ശുപാർശകളോടും അതേപടി തന്നെ സർക്കാർ അനുകൂലമായി പ്രതികരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലല്ല, ഈ സർക്കാർ പിന്നീട് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ അനുസരിച്ചാണ് സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ധനസ്ഥിതിയെപ്പറ്റി ഒരു വിലയിരുത്തലിൻ്റെ വെളിച്ചത്തിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഞങ്ങൾ കൊടുത്തത്. അത് രണ്ട് കാര്യമാണ് കൊടുത്തത്. ഒന്ന്, 10 വർഷത്തിലിരിക്കുക ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുക കേന്ദ്രത്തിൻ്റെ രീതിയിൽ. 2, പെൻഷൻ പ്രായം 56-ൽ 58 ആക്കണം. ഇത്തരത്തിലുള്ള 2 ശുപാർശയും ഞങ്ങളുടെ കമ്മിറ്റി, ഞാൻ അധ്യക്ഷനായ 2 കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉത്തമ ധനകാര്യ താല്പര്യത്തിനും പിന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവനക്കാർക്ക് മാത്രമല്ല വികസനത്തിനും ക്ഷേമത്തിനും മറ്റ് കാര്യങ്ങൾക്കും ചെലവഴിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബി എ പ്രകാശ്, ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ 2014 മാർച്ചിലെ കണക്ക് നോക്കിയാൽ 5,06,556, ശ്രീ മാത്തുക്കുട്ടിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയാം, 4,70,000 പെൻഷൻകാരും ഈ 10 ലക്ഷത്തിൽ താഴെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത്രയും വലിയ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ അത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും തെറ്റല്ല. സംസ്ഥാന സർക്കാരിന് എത്ര ജീവനക്കാരുടെ ആവശ്യമുണ്ട്, എങ്ങനെ അവരെ പുനർവിന്യസിക്കാം, എങ്ങനെ അവരെ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചൊരു ശാസ്ത്രീയ വീക്ഷണമില്ല, ശമ്പള വർധനവ് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ ആനുകൂല്യം മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന തലത്തിലേക്ക് ഈ ശമ്പള കമ്മീഷൻ ശുപാർശയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചർച്ച തുടങ്ങുന്നത് എത്രമാത്രം യുക്തിസഹമാണ്? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ സാറ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന സമയത്ത് വളരെ ന്യായത്തോടുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും നല്ലൊരു ന്യായാധിപൻ എന്ന പേരെടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ച പറഞ്ഞത് സർക്കാരിൻ്റെ പ്രധാന ചുമതല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അഭിപ്രായത്തോട് ഒട്ടും യോജിപ്പില്ല. ഒരു സർക്കാരിൻ്റെ പ്രധാന ചുമതല, അടിസ്ഥാന ചുമതല സംസ്ഥാനത്തെ ജനസമൂഹത്തിൻ്റെ പൊതുവായ ക്ഷേമവും വികസനവുമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ ഇവിടെ സംസാരിച്ചവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ സുരേഷ് പറഞ്ഞ പോലെ 10 ലക്ഷം കുടുംബങ്ങളാണ് പെൻഷനും ശമ്പളവും ആയിട്ടുള്ളത്. കേരളത്തിൽ 83 ലക്ഷം റേഷൻ കാർഡ് ഉടമകളിൽ 20 ലക്ഷം കുടുംബങ്ങൾ BPL കുടുംബങ്ങളാണ് പ്രതിമാസം 5,000 രൂപ വരുമാനമുള്ളത്. ഇവിടെ ഏറ്റവും കുറഞ്ഞ ശമ്പളം പറഞ്ഞിരിക്കുന്നത് 17,000 രൂപയാണ്. മറ്റൊരു 5 ലക്ഷം കേരളത്തിലെ പബ്ലിക് സെക്ടറിലുള്ളവരും മറ്റൊരു 5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലെ ഓർഗനൈസ്ഡ് പ്രൈവറ്റ് സെക്ടറിലുള്ളൂ. അങ്ങനെ 20 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ഇന്ന് ഏതാണ്ട് ജീവിക്കാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജാതിയുടെയും സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടന്നേ. ആ സർവേയിൽ പറയുന്നതന്നെ കേരളത്തിലെ 40% കുടുംബങ്ങൾ BPL രേഖയ്ക്ക് താഴെയാണ്. വേണ്ട, ഞാനൊരു കാര്യം പറയാം. 1 ഏക്കർ ഭൂമിയുള്ള ഒരു നെല്ല് കൃഷി ചെയ്യുന്ന കർഷകൻ, ആ കർഷകന് 1,000 കിലോ നെല്ല് കിട്ടും. 19 രൂപ വില വെച്ച് കഴിഞ്ഞാൽ 19,000 രൂപ, ഏതാണ്ട് 12,000 രൂപ ചെലവ് വരും. 7,000 രൂപയാണ് അത്. 2 പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 14,000 രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. 1 ഏക്കർ നെൽവയലുള്ളവനും 1 ഏക്കർ റബ്ബറുള്ളവൻ്റെ കാര്യം പറയാം, 70,000 രൂപ വരവ് കിട്ടുമ്പോൾ 40,000 രൂപ ചെലവാണ്, 30,000 രൂപയെ വരുമാനമുള്ളൂ. ഈ 1 ഏക്കർ ഭൂമിയുള്ള റബ്ബർ കർഷകനും ഇവിടെ BPL രേഖയ്ക്ക് താഴെയാണ്.
അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിലെ ഒരു കർഷക തൊഴിലാളി റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ 800 രൂപ കൊണ്ട് ഒരു കുടുംബം പോറ്റാനാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ 60,000 രൂപ വേറൊരു കൂട്ടർക്ക് പെൻഷൻ കൊടുക്കുക. ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ എല്ലാം ജീവിത ചെലവ് ഒരുപോലെയാണ്. രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ഭക്ഷണം. ഇതിന് രണ്ട് കുടുംബങ്ങൾക്കും 60,000 രൂപ പെൻഷൻ കൊടുക്കാൻ പോകുന്ന ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വരുമാനം അല്ലെങ്കിൽ ചെലവും ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൻ്റെ ചെലവ് ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ കേരളം ഒരു ഗ്രീസായി മാറാൻ പോകുക. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ 1,50,000 കോടി രൂപയാണ് കേരളത്തിന്റെ കടം. 1,50,000 കോടി രൂപ. ഇതിവിടെ ക്ഷേമപ്രവർത്തനം നടത്തുന്നതിന്റെ പേരിലല്ല. കഴിഞ്ഞ കാലങ്ങളിലെ ശമ്പളവും പെൻഷനും അതിൻ്റെ പലിശയും അതിന് കൊടുത്ത തുകയ്ക്കാണ് ഇന്ന് വീണ്ടും വീണ്ടും കടമെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനായരോട് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടി കൂടി നമുക്ക് അടിയന്തരമായിട്ട് വേണം. ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനായർ, താങ്കൾ പറഞ്ഞു ഇപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല ശമ്പള കമ്മീഷന് മുമ്പിൽ സർക്കാരിൻ്റെ ജീവനക്കാർക്ക് നൽകേണ്ട ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക് വരുന്ന ആ റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നു. പക്ഷേ പെൻഷൻ പ്രായം ഉയർത്തുക, 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ഇനി നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് റീഡിപ്ലോയ്മെൻ്റ് വികേന്ദ്രീകരിക്കപ്പെട്ട ജീവനക്കാർ അവരുടെ നേരത്തെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. 33,000 തസ്തികൾ ഇവിടെ അനാവശ്യമാണെന്ന് ധനവകുപ്പ് തന്നെ നേരത്തെ കണ്ടെത്തി ചീഫ് സെക്രട്ടറി തരത്തിലുള്ള സമിതി അത് അംഗീകരിച്ച വാർത്തകൾ പുറത്തു വരുന്നു. ഇത്തരം കർശനമായ നിർദ്ദേശങ്ങൾ കമ്മീഷൻ മുമ്പോട്ട് വെച്ചാൽ അതിൽ ജനപ്രിയമായവ നടപ്പാക്കുകയും കർശനമായവ നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത റിപ്പോർട്ടിൽ മുഖ്യമായിട്ടും പ്രതിപാദിക്കുന്ന ഇതാണ്. എവിടെയാണ് റീഡിപ്ലോയ്മെൻ്റ് ആവശ്യം, എവിടെയാണ് എക്സസ് സ്റ്റാഫുള്ളത്, ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് സർക്കാരിൻ്റെ നികുതി വരുമാനം മറ്റ് വരുമാനങ്ങളെല്ലാം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാൻ ആലോചിക്കുകയാണ്. മറ്റൊരു കാര്യം, റിപ്പോർട്ട് മുഴുവൻ വായിക്കാതെയാണ് പലരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. ഈ കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനവും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 58 വയസ്സാക്കിയാൽ 2 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ സേവിങ്, ഈ പെൻഷനും ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കൊടുക്കുന്ന ഈ സേവിങ്സ്, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിന്ന് റവന്യൂ കമ്പനി നികത്താനായിട്ട് 9,500 കോടി കിട്ടും. അപ്പോൾ 2 വർഷം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക, 10 വർഷത്തേക്ക് ഈ ശമ്പള സ്കെയിൽ നിലനിർത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മെച്ചപ്പെടും. അങ്ങനെ ഒരു തീരുമാനം പെൻഷനും വരുന്നു പറഞ്ഞാൽ തെറ്റായ ഒരു സ്റ്റാറ്റിക്സ് ആണ് അത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ അത് നമ്മുടെ സംഘടനകളെ സമ്മതിപ്പിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ജനങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അവരെല്ലാം അതിന് അംഗീകാരം കിട്ടും, യാതൊരു സംശയവുമില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ നമുക്ക് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും ധാരാളം എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ധാരാളം എംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ് സെക്ടറിൽ ജനറേറ്റ് ചെയ്യാനും പബ്ലിക് സെക്ടർ കമ്പനികൾ നന്നാക്കാനും എല്ലാം സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന് ഞങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം. അല്ലാണ്ട് ഈ സർക്കാരിൻ്റെ മുഖ്യ ജോലി ശമ്പളം കൊടുക്കുക മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ലാസ്റ്റ് പറയുന്ന ആളാണ് ഞാനത്. സർക്കാർ ആദ്യമായിട്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ജനങ്ങളുടെ 3.5 കോടി ജനങ്ങളുടെ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം റിപ്പോർട്ട് എഴുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് ഇതെല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. ശ്രീ മാത്തുക്കുട്ടി, ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനായർ വ്യക്തമാക്കിയ ഒരു കാര്യം, ആദ്യം ശമ്പള പരിഷ്കരണം ഏത് രീതിയിലാവണം എന്നത് സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 58 വയസ്സെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും 10 വർഷത്തിലൊരിക്കലെന്നുള്ള അപ്രിയമായ 2 ശുപാർശകൾ നിലനിൽക്കുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന ശുപാർശകൾ, സർക്കാർ ജീവനക്കാരുടെ റീഡിപ്ലോയ്മെൻ്റ് കാര്യക്ഷമമാക്കുക, എവിടെയൊക്കെ തസ്തികൾ അധികമുണ്ട് അത് അബോളിഷ് ചെയ്യുക, ജീവനക്കാർ എത്രമാത്രം കൂടുതലാണ് അതില്ലാതാക്കുക, അത്തരം ശുപാർശകളാണ് പിന്നാലെ വരാൻ പോകുന്നത്. അതുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ ശുപാർശ ഒരു സർക്കാരിന് അംഗീകരിച്ച് നടപ്പാക്കാനാകൂ എന്നർത്ഥം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ ഡിജോ കാപ്പൻ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം വെച്ചാൽ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിലെ 85,000 വരുന്ന ആൾ കർഷക കുടുംബങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ 10,00,000 വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായി ഒരു ശമ്പള പരിഷ്കരണം അവർ മാത്രം അനുഭവിച്ചാൽ മതി എന്ന രീതിയിലേക്ക് റവന്യൂ വരുമാനത്തിൻ്റെ 90% ജീവനക്കാർ ചെലവഴിക്കാൻ, യഥാർത്ഥത്തിൽ വസ്തുതാപരമായ കണക്കുകൾ വെച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്.
സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ വരുമ്പോഴാണ് ഇത്തരത്തിലേക്ക് പെരുപ്പിച്ച കണക്കുകൾ വരുന്നത്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് 2013-14 പോലും 41.2% പെൻഷനും ശമ്പളത്തിനുമായിട്ട് ചെലവഴിച്ചിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയും അതിന്മേൽ ചർച്ച ചെയ്യുകയും അവരാകെ സർക്കാർ ജീവനക്കാർക്കിടയിൽ തിരിയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊന്ന്, ഇവിടെ ചെയർമാൻ തന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ ചെയർമാൻ ഈ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു ഇത് സിവിൽ സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പരമാവധി പരിമിതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സർവീസിനെ ഡൗൺ സൈസ് ചെയ്യുകയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളതുകൊണ്ട് തന്നെ അന്നു മുതൽ തന്നെ നിരന്തരമായി ഓരോ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെടൽ നടത്തുകയും പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ 23-ാം ഞങ്ങൾ അനിശ്ചിതകാല പണിമുടക്ക് അടക്കം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. മാത്തുക്കുട്ടി, പക്ഷേ സമരം മാത്രമല്ലല്ലോ ഇതിന് പരിഹാരം. ഞാൻ ചോദിക്കുന്നത് അല്ല, കാലോചിതമായ പരിഷ്കാരം ഭരണതലത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണം ഉണ്ടായി. ഇതിനനുസരിച്ച് ജീവനക്കാരെ വികേന്ദ്രീകരിക്കാനുള്ള നടപടികൾ പൂർണ്ണമായിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ഫലപ്രദമായി ഈ തീരുമാനങ്ങൾ നടപ്പായിട്ടുണ്ടോ എന്നുള്ളതുകൂടി താങ്കൾ സമ്മതിക്കണ്ടേ? കേരളത്തിലെ ജീവനക്കാർ പൂർണ്ണമായിട്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പുനർന്യാസത്തിൻ്റെ അംഗാരത്തിൽ ഏറ്റവും നല്ല നിലയിൽ സഹകരിച്ചുള്ള സംഘടന കേരള എൻജിഒ അടക്കം. കേരള എൻജിഒ അക്കാര്യത്തിൽ നിരവധിയായ ഇടപെടൽ കാലങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇച്ഛാശക്തിയോട് നടപ്പിലാക്കേണ്ട ഗവൺമെൻറ്. ഒറ്റ ഉദാഹരണം പറയാം, നിരവധി ജീവനക്കാരെ പഞ്ചായത്തുകളിലേക്ക് ഡിപ്ലോയ് ചെയ്തു. അവരോട് പറഞ്ഞ 3 വർഷത്തിനകം അവർക്ക് അടുത്ത ബാച്ചിനെ വിടുവന്ന കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഡിപ്ലോയ്മെൻ്റ് ആകെ തകർക്കുകയും ആവശ്യമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ ചെയ്തതിൻ്റെ പ്രത്യാഘാതം ഈ പറഞ്ഞ പുനർന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. 2, ഞാൻ പറഞ്ഞു വന്ന കാര്യം, രാമേന്ദ്രനാഥിൻ്റെ പിന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. 2-ാം ഘട്ടത്തിൽ ജീവനക്കാരെ പ്രതിലോമകരമായി ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്ന് ചെയർമാൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കാരണം നിലനിൽക്കുന്ന ജീവനക്കാരുടെ എണ്ണം, സിവിൽ സർവീസിൻ്റെ ഇന്നത്തെ വലിപ്പം കുറയ്ക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സിവിൽ സർവീസ്? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2.5 ലക്ഷത്തോളം അധ്യാപകരുണ്ട്. ആ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു, അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാ. ആരോഗ്യമേഖലയിൽ കേരളം എല്ലാ തലത്തിലും വളർന്നിട്ടുണ്ട്. അവിടെ പണം ചെലവഴിക്കുന്നത് ഈ സംസ്ഥാന ജീവനക്കാർക്ക്, ആ മേഖലയിൽ പണിയുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്നതും റവന്യൂ ചെലവിൻ്റെ. അതെല്ലാം ഒറ്റ വാചകത്തിൽ പറയാം, പക്ഷേ ഈ തസ്തികകൾ സൃഷ്ടിക്കുന്നത് യുക്തിഭദ്രമാണോ? അടിയന്തര ഘട്ടങ്ങളിലാണോ? ആവശ്യത്തിനനുസരിച്ചാണോ? പുനർവിന്യാസത്തിനുള്ള സാധ്യതകൾ ആരായതിനു ശേഷം മാത്രമാണോ? ഇത്തരം ഒരുപാട് സംശയങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചു. കേരളത്തിൽ കേരള സംസ്ഥാന രൂപീകരിക്കും 10-33 ഡിപ്പാർട്ട്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണല്ലോ സംസ്ഥാനത്ത് 114 ഡിപ്പാർട്ട്മെൻറ്റിലായി മാറിയത്. ഏതാണ്ട് 70-കൾക്ക് ശേഷമാണ് കേരളത്തിൻ്റെ മേഖലയിൽ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയും കാർഷിക മേഖലയിലുള്ള ഭൂരിഷ്കരണവും സമഗ്രമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വളർന്നു. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നിന്ന ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി മാറി. ഇതിലൂടെ സംസ്ഥാനത്തിൻ്റെ നികുതി സമാഹരണ രംഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കേണ്ട വകുപ്പുകളെ ഫലപ്രദമായി ഇടപെടുവിക്കാൻ. ഞാൻ അംഗീകരിക്കുന്നു, ജീവനക്കാരുടെ മാത്രം കുറ്റമല്ല, പക്ഷേ കേരളത്തിൻ്റെ ഭൂമി അളന്നൊരു റീസർവേ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതുവരെ. കേരളത്തിൻ്റെ ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കരട് വിജ്ഞാപനം അന്തിമമായി പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇത് ജീവനക്കാരുടെ കുറ്റമാണെന്ന് പറയുന്നില്ല, എങ്ങനെയാണ് സിവിൽ സർവീസിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ള ചർച്ച ഈ ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഓരോ സമയത്ത് ഉയർന്നു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അല്ല, കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച സംഘടന തന്നെയാണ് കേരള എൻജിഒയുടെ. കാരണം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യക്ഷമതയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ പോകുവാനും ജീവനക്കാരുടെ സേവനം വിനിയോഗിക്കാനും പൂർണ്ണമായ രീതിയിൽ സഹകരണ ഭരണകൂടത്തിന് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഓക്കെ, തർക്കമില്ല. ഒരു മിനിറ്റ്, ശ്രീ വി ഡി സതീശൻ, ഇപ്പോൾ എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നൊരു പ്രതീതി, പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു കെണി ഇരിക്കുന്നു എന്നാണ് എൻ ജി ഒ യൂണിയൻ്റെ ആശങ്ക. ശക്തമായ ചില ശുപാർശകൾ ഉണ്ടാവുമെന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ തന്നെ നേരത്തെ പറയുകയും ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ജനപ്രിയമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സർക്കാരിന് ഇത്തരം കർശനമായ ശുപാർശകളോട് അനുകൂലമായ തീരുമാനമെടുക്കാൻ പറ്റുമോ? ഏറ്റവും രസകരമായൊരു കാര്യം, ഈ കോളേജ് അധ്യാപകരുടെ UGC സ്കെയിൽ വന്നു. യഥാർത്ഥത്തിൽ വന്നത് വിപുലമായൊരു UGC സ്കീമിൻ്റെ ഒരു കമ്പോണൻ്റ് മാത്രം, ഒരു ഘടകം മാത്രമായിരുന്നു UGC സ്കെയിൽ. ദൗർഭാഗ്യവശാൽ UGCയുടെ എലാബറേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള എലാബറേറ്റ് ആയിട്ടുള്ള സ്കീം ചർച്ച ചെയ്യപ്പെട്ടില്ല. UGCയുടെ സ്കെയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരും സ്കെയിൽ വാങ്ങുകയും ചെയ്തു. ആ UGC സ്കീമിനനുസരിച്ചുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായില്ല. ഇവിടെയും നിരവധി ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ എല്ലാവരുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ആ ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ റിപ്പോർട്ടും ആ ശുപാർശകളും ഈ ശമ്പള കമ്മീഷൻ്റെ ശുപാർശകളും തമ്മിൽ നമ്മൾ സമന്വയിപ്പിക്കണം.
എന്നിട്ട് വേണം നമ്മളിത് വർദ്ധിപ്പിക്കാൻ. ശമ്പളം മാത്രം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അല്ല ഒരു സർക്കാരിൻ്റെ ജോലി. ശ്രീ ഡിജോ ഗാബൻ പറഞ്ഞതിൽ കുറേ വാസ്തവങ്ങളുണ്ട്. സാധാരണ ഒരു പൊതുസമൂഹം കൂടി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സർവീസിൻ്റെ കാര്യശേഷി എന്താണ്? അതിനെ ആവശ്യമായ കാലത്ത് കാലാകാലങ്ങളിൽ അത് ഈ വികേന്ദ്രീകരണം വന്നതിന് ശേഷം വരുത്തേണ്ട മാറ്റങ്ങൾ വേണ്ടേ? കൃത്യമായ പുനർവിന്യാസം വേണം, ഭരണപരിഷ്കാരങ്ങൾ വേണം, ചില മേഖലകളിൽ അത് ഡൗൺ സൈസ് ചെയ്യണം. ആവശ്യത്തിനും അനാവശ്യത്തിനും തസ്തികൾ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ മീതെ അമിതമായ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു ശുപാർശയും കൊടുക്കാൻ പാടില്ല, ഇതൊന്നും ശമ്പള കമ്മീഷൻ ചർച്ച ചെയ്യാൻ പാടില്ല, ശമ്പള കമ്മീഷൻ മറ്റൊരു ശുപാർശയും പറയാൻ പാടില്ല, ഈ വേതനത്തിൻ്റെ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന സർവീസ് സംഘടനകളുടെ നിലപാടിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് വലിയ കുഴപ്പമെന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ്. അത് തന്നെയാണ് വലിയ അപകടം. ആ എല്ലാ ഗവൺമെൻറ്റുകളും, ഏത് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വർഷം വരുന്ന ശമ്പള കമ്മീഷൻ റിപ്പോർട്ട്, കാരണം വളരെ ഓർഗനൈസ്ഡായിട്ടുള്ള ഒരു സെക്ടറാണ് സർക്കാർ ജീവനക്കാർ, മാത്രമല്ല മിഡിൽ ക്ലാസ്സാണ്, മധ്യവർഗമാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വലിയ അതിൻ്റെ വോട്ട് ബാങ്ക് മാത്രമല്ല, അവർ ഒപ്പീനിയൻ മേക്കേഴ്സാണ്. എല്ലാ ഗവൺമെൻറ്റും എല്ലാം ഭയപ്പെടും, സംഘടിതമാണ്. അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിനെ കാര്യകാരണ സഹിതം സമഗ്രമായ ഒരു സമീപനം നടത്തുന്നതിൽ നിന്നും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഗവൺമെന്റുകളെയും പിന്നോക്കം വലിക്കുന്നുണ്ട്. തീരുമാനമെടുത്തിട്ട് പോകും, ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലായിരിക്കും. അതൊരു പതിവ് കേരളത്തിലുണ്ട്. അറിയാം, 2005 ആ സ്ഥിതി വന്നത്. 1-3-2002 നടന്നിരുന്നുവെങ്കിൽ 2006 വരെ നിൽക്കുന്ന ഗവൺമെന്റാ അന്ന് 1-3-2002 നടത്തിയില്ല. അത് അനന്തമായി നീട്ടിക്കൊണ്ട് 37 മാസവും കഴിഞ്ഞാണ് പ്രക്ഷോഭം ഉയർന്ന് പണിമുടക്കം വന്നപ്പോഴാണ് അന്ന് ഗവൺമെന്റ് തർക്കത്തിലേക്ക് നമ്മൾ കർശനമായ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, സതീഷ് സാർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിലേക്ക് അത് എത്തിച്ചത് 2005 നടപടിയാണ്. ശ്രീ എം പി രാജേഷ്, എ കെ ആനണി അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ ജീവനക്കാരൊന്ന് മുണ്ടുമുറുക്കി ഉടുത്ത് ബാക്കിയുള്ളവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ലീവ് സറണ്ടർ അടക്കം ജീവനക്കാരുടെ റദ്ദ് ചെയ്തപ്പോൾ കേരളത്തിലുണ്ടായ വലിയ സമരങ്ങൾ നമുക്കറിയാം. സംഘടിത സിവിൽ സർവീസിനെതിരെ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ നേതൃത്വം എടുക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പരക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇത്തരം കർശനമായ ശുപാർശകൾ വന്നാലും നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത എങ്ങനെ പ്രതികരിക്കും അതിനോട്? ഒന്ന്, സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടാവണം. അത്തരം നടപടികൾക്ക് ധീരമായിട്ടുള്ള ചർച്ചയ്ക്കും നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം നേതൃത്വം കൊടുത്ത LDF ഗവൺമെൻറ്റുകൾ. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, EMS ആണ് അത്തരമൊരു ചർച്ച തുടങ്ങിവെച്ചത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പുതിയ വികസന സംസ്കാരത്തെക്കുറിച്ചുള്ള EMS കാഴ്ചപ്പാടുകളെല്ലാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് പറയുമ്പോൾ തന്നെ സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇപ്പോൾ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സ്ഥിതി, വളരെ ഒരു തരം ഹിപ്പോക്രസിയാണ് നിൽക്കുന്നത്. ആ ഹിപ്പോക്രസി ഇങ്ങനെയാണ്, ഈ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സർക്കാർ ജീവനക്കാരാണെന്നും അവർ കേരള സമൂഹത്തിൻ്റെ ശത്രുക്കളാണെന്നും ഉള്ള പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ ചർച്ചയിൽ പോലും ഉണ്ടായി. ഇത് അത് വളരെ കാപട്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മതത്തിൻ്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയും ആളുകളെ ഭിന്നിപ്പിക്കുന്നത്. പണിയെടുത്ത് ജീവിക്കുന്ന വിഭാഗത്തെ, അവർ സംഘടിത മേഖലയിൽ സിവിൽ സർവീസിൽ ജീവിക്കുന്നവരുണ്ടാവും, അവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. കൃഷിക്കാർക്ക് കിട്ടാത്തതിൻ്റെ കാരണം സർക്കാർ ജീവനക്കാരാണ് എന്ന് പറയുന്ന തന്ത്രം, അന്ന് സമരം അധ്യാപക ജീവനക്കാരുടെ സമരം നടന്നപ്പോൾ ശ്രീ AK ആന്റണി തന്നെ പറയുകയുണ്ടായി, ജനങ്ങളെ മുഴുവൻ സിവിൽ സർവീസിനെതിരായിട്ട് തിരിച്ചുവിടാൻ, ജീവനക്കാർക്കെതിരായിട്ട് തിരിച്ചുവിടാനുള്ള ശ്രമം അന്ന് നടക്കുകയുണ്ടായി. അപ്പം അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇവിടെ നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. എന്താ പ്രശ്നം? ഒന്നാമത്തെ ഈ കണക്കുകൾ തന്നെ വസ്തുതാപരമായിട്ട് തെറ്റാണ്. ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹം തന്നെ ആധികാരികമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ 80%, 90% മുഴുവൻ ശമ്പളത്തിൽ കൊടുക്കുന്നു എന്നതൊക്കെ ഒരു വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത കണക്കുകളാണ് എന്നുള്ളത്. ഏതാണ്ട് 1/4 മറ്റുമാണ് യഥാർത്ഥത്തിൽ വരുമാനത്തിൻ്റെ അങ്ങനെ നോക്കുമ്പോൾ വരുന്നത്. ഇടപെട്ട് പറയാം, ശമ്പളവും പെൻഷനും പലിശയും ഉൾപ്പെടെ 73% തുക ചെലവഴിക്കേണ്ടി വരുന്നു എന്ന് ബജറ്റ് രേഖയുടെ ഭാഗമായി സർക്കാർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും. പലിശ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും വരും. പലിശ വായ്പ മുഴുവൻ വരുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാ സംസ്ഥാന സർക്കാരുകളും വലിയ കടബാധ്യതയിലാണ്.
പലിശയും വരും. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് സർക്കാർ ജീവനക്കാർ എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടുപോകുന്നു, ബാക്കി എല്ലാവർക്കും കിട്ടുന്നില്ല. ഇത് ഓരോ ഘട്ടത്തിലും വന്നിട്ടുണ്ട്. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുമ്പോഴും ഇതേ ആക്ഷേപം വന്നിട്ടുണ്ട്. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നത് പാഴ്ചെലവാണ് എന്ന ആക്ഷേപം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്ഥാപിത താല്പര്യക്കാർ യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ്. ശ്രീ വി ഡി സതീശൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് ശരാശരി നികുതി വരുമാനത്തിന്റെ വളർച്ച 20% ഉണ്ടായിരുന്നു കേരളത്തിൽ. എങ്ങനെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാം, റിസോഴ്സ് മൊബിലൈസേഷൻ നടത്താം എന്ന് നന്നായിട്ട് ഫലപ്രദമായിട്ട് തെളിയിച്ചിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു അത്. അഴിമതിരഹിത വാളയാർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, നികുതിയുടെ ലീക്കേജ് എങ്ങനെ തടയാം എന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഇത്തരം കുറുക്കുവഴികൾ തേടുക, അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക, ആരുടെയെങ്കിലും തലയിൽ ഇതിന് ഉത്തരവാദിത്വം കൊണ്ടിടുക, ഇത് വസ്തുതാപരമായിട്ടുള്ള രീതിയല്ല. അതുപോലെ തന്നെ മറ്റ് വസ്തുത കൂടി കാരണം എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ. ഇത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയവുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണത്തിനുള്ള അധികാരങ്ങൾ പരിമിതമാണ്. അവിടെ തൊട്ട് പരിഷ്കാരം ആവശ്യമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി സമാഹരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവണം. അധികാരവും വിഭവങ്ങളും കൂടുതൽ സംസ്ഥാനങ്ങൾ കൈമാറണം. ഇപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്ന് ഇപ്പോൾ 32% കൊടുക്കുന്നത്, പകുതിയെങ്കിലും കൊടുക്കണമെന്ന ആവശ്യം ഇടതുപക്ഷമൊക്കെ മുന്നോട്ട് വെച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ട്. അപ്പോൾ അത്തരം യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം 10 ലക്ഷം ജീവനക്കാർ മാത്രമാണ് എന്ന് പറയുന്നതും എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വസ്തുതകൾക്ക് നിരക്കുന്ന നടപടിയാണ്. തിരിച്ചു വരാം. ശ്രീ ബി എ പ്രകാശ്, ഈ രണ്ട് വാദങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് അവരർഹിക്കുന്നതാണ്, അത് നൽകേണ്ടത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ അനർഹമായ ആനുകൂല്യം നേടുന്നത് എന്നൊരു ചർച്ച ഉയരുന്നതിൻ്റെ ഒരു ഉത്തരം അവരുടെ കാര്യക്ഷമത തന്നെയാണ്. അതായത് സാധാരണ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ നിന്ന് സാധാരണ ജനത്തിന് കിട്ടുന്ന എന്താണോ മറുപടി, അത് അവരുടെ കാര്യക്ഷമതയായി ജനം അളക്കുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സർക്കാരിന് അധികം വരുമാനം കൂട്ടാതിരിക്കുകയും വൻകിട വികസന പദ്ധതികൾക്ക് പോലും പൂർണ്ണമായും കടമെടുക്കുക. 2 ലൈറ്റ് മെട്രോ, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, അടുത്ത എത്രയോ തലമുറയെ പണയപ്പെടുത്തുന്ന തരത്തിൽ കടമെടുത്ത് നടപ്പാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാർ എത്തിയതിന് സർക്കാർ ജീവനക്കാരെ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടുത്തെ ചർച്ചയിൽ നേരത്തെ പറഞ്ഞത്, അതായത് ഈ ശമ്പള പരിഷ്കരണം മൂലം വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 5,277 കോടിയാണെന്നുള്ളതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ് ഞാൻ കാണുന്നത്. കാരണം സാധാരണ ഇതിൽ ഒരു ശമ്പള വർധന നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിക്സേഷൻ കൊടുക്കേണ്ടി വരും, ആ തരത്തിലുള്ള മാറ്റങ്ങൾ വരും. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, വാട്ടർ അതോറിറ്റി ഇതുപോലുള്ള പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിനൊരു ഗ്രാൻഡ് സർക്കാർ കൊടുക്കണം. അതിവിടെ നേരത്തെ ഇവിടെ കണക്കിലെടുത്തിട്ടില്ല. അതിനൊരു 1,000 കോടി രൂപയുടെ കണക്കാക്കി കഴിഞ്ഞാലും ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു ഇതിൻ്റെ ഒരു ധനബാധ്യത ഏതാണ്ട് ഒരു 7,000 കോടി രൂപ ഒരു വർഷത്തേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 12 മാസത്തെ ഇത് അരിയർ കൊടുക്കണം. അപ്പോൾ ഈ വർഷം തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാധ്യത ഏതാണ്ട് 12,000-13,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. അപ്പോൾ ഈ 13,000 കോടി രൂപയുടെ ബാധ്യത എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 19,000 കോടി രൂപ കടമെടുത്ത് നമ്മളിപ്പോൾ നമ്മുടെ ദൈനംദിന ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ധനസ്ഥിതിയാണെന്ന് നമ്മൾ കാണണം. ഇപ്പോൾ ഏതാണ്ട് നമ്മളുടെ മൊത്തം ചിലവ് ഏതാണ്ട് 77,000 കോടി രൂപയുണ്ട്. അതിൻ്റെ 4/1 കടമെടുക്കുക, ഏതാണ്ട് 19,000 കോടി രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കടമെടുത്താണ് ഇവിടെ കുറച്ച് പ്ലാനിങ്ങിനും കുറച്ച് നിത്യനിദാന ചിലവുകൾക്കും ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക ബാധ്യത നമുക്കെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് സംസ്ഥാനത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ അടിസ്ഥാനമായിട്ട് ചിന്തിക്കണം. അല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതുമൂലം വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളവും പെൻഷനും മാത്രം നടക്കും, മറ്റു കാര്യങ്ങൾക്ക് പണമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും, എല്ലാ മേഖലകളിലും ഷോർട്ടേജ് ഉണ്ടാകുന്നു, വികസനത്തിന് സർക്കാർ ജീവനക്കാരെ പഠിക്കണോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ലൈറ്റ് മെട്രോ 2 എണ്ണം, കൊച്ചി മെട്രോ, അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, ഇതിനൊക്കെ കടമെടുത്ത് ഇപ്പോൾ 1% പലിശയ്ക്ക് 0.5% പലിശയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റിൽ ഇപ്പോൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള പല കടങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ വരും തലമുറകളെ പണയപ്പെടുന്ന തരത്തിൽ കടമെടുത്ത് ഇത് നിറവേറ്റേണ്ടി വരുന്നത് ഭരണകൂടത്തിൻ്റെ പ്രശ്നമല്ലേ? അത് സർക്കാർ ജീവനക്കാരെ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാൻ സർക്കാർ ജീവനക്കാരെ മാത്രം കുറ്റം പറയുന്നില്ല, ഇതൊരു ഭരണത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 19,000 കോടി രൂപ കടമെടുത്തിട്ട് നിത്യനിദാന ചിലവുകൾക്കും ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി ചിലവാക്കുന്നു.
അത്രയും മോശപ്പെട്ട ഒരു ധനസ്ഥിതി നീക്കുന്നു. അപ്പോൾ ഈ ധനസ്ഥിതി മെച്ചമാക്കണം, അതിന് പല പല മാർഗങ്ങളുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുന്ന ഓപ്ഷനുണ്ട്, പക്ഷേ ആ മേഖലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ മെച്ചമാക്കുന്നതിനെ പറ്റി നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതോടൊപ്പം നമ്മുടെ ഭരണ ചെലവ് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കണം, അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കണം, നമ്മുടെ ജീവനക്കാരുടെ ഈ എക്സ്പെൻഡിച്ചർ റാഷണലൈസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണം, അങ്ങനെ മൊത്തത്തിൽ ചിന്തിക്കണം. പക്ഷേ ആ തരത്തിൽ ഗൗരവമായ ഒരു അഡ്രസ് ഇത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ നമ്മൾ വലിയൊരു ധനക്രൈസിലേക്ക് ഈ സമീപഭാവിയിൽ തന്നെ പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിജോ കാപ്പൻ, കർഷക തൊഴിലാളി, കർഷകർ, സർക്കാർ ജീവനക്കാർ എന്ന് വേർതിരിച്ച് കാണുകയും ഇവർ മാത്രമെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നതിൽ കാര്യമുണ്ടോ? സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത കൂട്ടാതെ ഇരുന്നതിൻ്റെ ഉത്തരവാദിത്തം കേവലം ജീവനക്കാരിലേക്ക് മാത്രമായി ചുരുക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല സുരേഷേ, അങ്ങനെ സർക്കാർ ജീവനക്കാർ ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു സമ്പത്ത് വീതം വയ്ക്കുമ്പോൾ അത് നിസ്സാരമായ 5% വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വിതരണം ചെയ്യരുതെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ചില നേതാക്കൾ ചർച്ചയിൽ പറഞ്ഞു തെറ്റായ കണക്കുകൾ പറയുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ കേരള നിയമസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിൻ്റെ കണക്ക് ഞാനൊന്ന് പറയാം. 45,428 കോടി രൂപയാണ് നമ്മുടെ നികുതി വരുമാനം കേരളത്തിൻ്റെ. അതിൽ 26,667 രൂപ ശമ്പളത്തിനും 13,172 രൂപ പെൻഷനും 10,952 രൂപ പലിശയ്ക്കുമായി 50,791 കോടി രൂപയാണ് 2016 പ്രതീക്ഷിക്കുന്ന ചെലവ്. അപ്പോൾ 5,363 കോടി രൂപ കമ്മിയാണ്. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തണം, അല്ലെങ്കിൽ കേന്ദ്ര വിധത്തിൽ നിന്ന് കിട്ടണം. ഇത് പറയുമ്പോൾ ആളുകൾ പറയും ഞങ്ങൾ സ്വാഭാവികമായും കർഷകരുടെ കാര്യം പറയാം. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ഏതാണ്ട് 480 സർവീസ് സംഘടനകളെ കേട്ടു. കേരളത്തിലെ ഒരു ബഹുജന സംഘടനകൾക്ക് ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായിരുന്നു ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ച് അഭിപ്രായം പറയാൻ. ഞങ്ങളൊക്കെ കൊടുത്തു, ഞങ്ങളെ ആരെയും വിളിച്ചില്ല. വേണ്ട നികുതിപ്പണം കൊടുക്കുന്ന ആരുടെയെങ്കിലും ഒരു പ്രതിനിധിയെ വിളിക്കണ്ടേ? നികുതി കൂട്ടണമെന്ന് പറഞ്ഞു, നികുതി കൂട്ടി. കഴിഞ്ഞ ദിവസം കരമടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം 3.5 നികുതിയാണ് വീട്ടുകാരവും ഭൂമിക്കരവും കൂട്ടിയത്. എന്തിനാ? ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോൾ ഖജനാവിൽ പണം വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് നികുതി കൂട്ടിയിരിക്കുക. 19 കൊല്ലമായി അധികാര വികേന്ദ്രീകരണം നടത്തിയിട്ട് 19 കൊല്ലമായിട്ട് 30,000 ജീവനക്കാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇരിക്കുക. കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ അവിടെ ജോലി ചെയ്യാൻ വേറെ ആളുകളെ എടുത്തിരിക്കുക. അപ്പോൾ ഡബിൾ സാലറി കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ 60 കഴിഞ്ഞ് എല്ലാവർക്കും പെൻഷൻ കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി ഇത്രയും വലിയ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ നമുക്കതിനുള്ള ശേഷിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഇതര കുടുംബങ്ങൾ 40 ലക്ഷം കുടുംബങ്ങൾ 5,000 രൂപയോളം പ്രതിമാസ വരുമാനത്തിൽ നടക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് 17,000 മുതൽ മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ശ്രീ സതീശൻ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ പെൻഷൻ പ്രായം കൂട്ടുന്നതടക്കമുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അതിന് ധൈര്യപ്പെടുമോ UDF? അല്ല, പെൻഷൻ പ്രായം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശുപാർശയാണ് ഇപ്പോൾ ശമ്പള കമ്മീഷൻ നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഈ പെൻഷൻ പ്രായം കൂട്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അതിനി പുനഃപരിശോധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടന കൂടി നോക്കിയിട്ടേ മതിയാവുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ തന്നെ ഞങ്ങളെയെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ കാണാൻ വരുന്നവർ ഈ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് അത് വരുന്നതിന് വേണ്ടിയിട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട്. അതുമാത്രമല്ല, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഏറ്റവും വലിയ ഒരു തൊഴിൽദായകനായി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. 25,000-30,000 പോസ്റ്റാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എല്ലാ വർഷവും ഫില്ല് ചെയ്യുന്നത്. അതിന് 5 ലക്ഷവും 6 ലക്ഷവും 7 ലക്ഷവും ആളുകൾ പരീക്ഷ എഴുതി അതിൻ്റെ അകത്ത് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞ നിയമന നിരോധനമൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ല. 5 വർഷം LDF ഭരിച്ചിരുന്നതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ തന്നെ 4 വർഷക്കാലം കൊണ്ട് ഇവിടെ അപ്പോയിൻമെൻറ്റ് നടത്തിയത്. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തേക്കാൾ 25% കൂടുതൽ അപ്പോയിൻമെൻറ്റുകളോട് നടക്കും. പക്ഷേ അതനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും സിവിൽ സർവീസിൽ ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. അപ്പോൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഗവൺമെൻറ് അത് പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് നയപരമായി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്,
ശമ്പള കമ്മീഷൻ മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സാമ്പത്തിക ഘടകങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചുകൊണ്ടാണ് രണ്ട് വർഷക്കാലത്തേക്ക് ഈ പെൻഷനറി ബെനിഫിറ്റ്സ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം ഇവിടെ ശ്രദ്ധിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശമ്പള കമ്മീഷൻ ഇപ്പോൾ 10 വർഷത്തേക്കാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് വളരെ കൂടുതലാണ് എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ശമ്പളം ഇരട്ടിയാക്കി എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം ഈ 8,500 രൂപ 17,000 രൂപയാക്കി എന്ന് പറയുന്നത് 80% ഡി എ ലയിപ്പിച്ചതുകൊണ്ടാണ്. ഈ 15,000 രൂപ അവർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10% മുതൽ 13% വരെയാണ് ലൈഫ് ഇൻഡെക്സ് അനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം ശമ്പളം മാത്രം ആകരുത് കൊടുക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടുകളും ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടുകളും ഒരുമിച്ച് കൂടി സിവിൽ സർവീസിൽ ആവശ്യമാണ്. സമയപരിമിതിയുണ്ട് ശ്രീ എം പി രാജേഷ്, ചുരുങ്ങിയ വാചകത്തിൽ സമയപരിമിതിയുണ്ട്. പെൻഷൻ പ്രായം കൂട്ടണം എന്നൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് സർക്കാർ എത്തിയാൽ തടഞ്ഞു നിർത്താൻ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമോ? സംഘടിത സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കാര്യമായ പ്രതിരോധം പണ്ട് എ കെ അനയുടെ കാലത്തെ പോലെ സിവിൽ സർവീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള സംശയം പോലും പല ചർച്ചകളിൽ ഉയരുന്നുണ്ട്. അല്ല, ഇത് DYFI ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. DYFI മാത്രമല്ല, യുവജനങ്ങളുടെ ആകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് യുവജനങ്ങളുടെ ആകെ പിന്തുണ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരായ സമരത്തിനുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പൊതു യുവജന വികാരമാണ്. അതുകൊണ്ട് ശക്തമായി തന്നെ അതിനെ എതിർക്കും. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം, ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 53,452 നിയമനമാണ് PSC വഴി നടത്തിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ പറയുന്നത് 25% കൂടുതൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ 65,000 പേരെ നിയമിക്കേണ്ടി വരും ഈ 5 കൊല്ലം കൊണ്ട്. നമ്മുടെ അനുഭവം എന്താ, KSRTC മുതൽ സർക്കാർ സർവീസ് വരെയുള്ള വെയിൽ അഡ്വൈസ് മെമ്മോ കിട്ടിയവർക്ക് നിയമനം കിട്ടാതെ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും, യുവജന സംഘടനകൾ മാത്രമല്ല, ഒരു രാഷ്ട്രീയം ഇല്ലാത്ത റാങ്ക് ഹോൾഡേഴ്സ് മുഴുവൻ സമരം നടത്തിയ അനുഭവം ഉണ്ടായി സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ. തെറ്റായിട്ടുള്ള കാര്യമാണ് ശ്രീ സതീശൻ പറയുന്നത്. സമരം നടത്തി സതീശൻ സത്യസന്ധത ഇല്ലാതെ പറയരുത്. ഞാൻ താങ്കൾ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം. നമ്മുടെ മുമ്പിലുള്ള അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതല്ലേ നിയമന നിരോധനത്തിനെതിരെ? ഞാൻ ഇടയ്ക്ക് ഡിജോ കാപ്പിന് ഒരു പുതിയ നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്, ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് റഫറണ്ടമാക്കി മുമ്പോട്ട് വെക്കാൻ. എന്തായാലും മറുപടിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല, ദയവായി ക്ഷമിക്കുക. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ, എം പി രാജേഷ്, ശ്രീ വി എ പ്രകാശ്, ഡിജോ കാപ്പൻ, ജസ്റ്റിസ് CN രാമേന്ദ്രനായർ മാത്തുക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് അവർ ഇടവേള.